ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ഡോണറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അതിന് വേണ്ട സാധനം നല്ല സോഫ്റ്റായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതിന് ഞാൻ 1/4 teaspoon ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ചൂടുള്ള പാല്, അത് ഒന്ന് വെച്ചിട്ട് നമുക്കൊന്ന് 10 മിനിറ്റ് അടച്ച് വെക്കാം. അപ്പോഴേക്ക് ഈസ്റ്റൊക്കെ ആക്റ്റീവ് ആവും. അപ്പോഴേക്ക് നമുക്ക് 2 കപ്പ് മൈദ എടുക്കാം. അതിലേക്കൊരു 50 ഗ്രാം ബട്ടറും 1 മുട്ടയും ആവശ്യം 1 നുള്ളുപ്പും ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈസ്റ്റിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈസ്റ്റും പഞ്ചസാരയും എല്ലാം മിക്സ് ആയിട്ടുണ്ട്. നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ആക്കിയ ശേഷം നമുക്കിതിലൊഴിച്ച് നന്നായി കുഴച്ചെടുക്കാം. ബട്ടർ മെൽറ്റാക്കിയൊന്നും വേണ്ട, ബട്ടർ റൂം ടെമ്പറേച്ചറിൽ വെച്ച ബട്ടറാണ്. ബട്ടറും മുട്ടയും മൈദയായി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. അതിനിടയിൽ കുറച്ച് കുറച്ച് നമ്മൾ ഈസ്റ്റ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ 1/2 കപ്പ് പാല് മാത്രമേ വേണ്ടൂ, നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ഒരാവശ്യമില്ല. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴക്കണം, പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കാതെ കുറച്ച് കുറച്ച്. ഇപ്പോൾ നമ്മൾ പാലും ഈസ്റ്റും മിക്സ് ആയത് കുഴച്ചിട്ടുണ്ട്. ഇപ്പം ഞാനിതുപോലെ ഒന്ന് കുഴച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായി സോഫ്റ്റ് ആവുന്നതിനെ കുഴക്കുക. ഇപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 2 മണിക്കൂർ പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. നമ്മുടെ മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്, ഡബിൾ സൈസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നന്നായി കുഴച്ച് ക്രാക്കൊന്നുമില്ലാതെ കുഴച്ചിട്ട് നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പം വലിയ ഡോണറ്റാണ് ചെയ്തത്, അപ്പോൾ എനിക്ക് 1-7 എണ്ണം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ടും ചെയ്യാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ളത് അത് കാരണം നമുക്ക് വീട്ടിൽ തന്നെ എത്ര എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെ ബോൾസ് ഉള്ളിലേക്ക് വിരല് കുത്തി ബോൾസ് ആക്കിയിട്ട് വെക്കുക. എന്നിട്ട് കൈയോടെ തന്നെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. നമ്മൾ ഉള്ളം കൈ വെച്ചിട്ട് റോളറൊന്നും യൂസ് ചെയ്യേണ്ട. പിന്നെ നടുക്ക് നമുക്ക് ഒരു നോസിലിൻ്റെ ഇതെടുത്തിട്ടാണ് ഞാൻ ഹോളാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് അടപ്പോ എന്ത് വേണമെങ്കിലും എടുക്കാം. അത് കഴിഞ്ഞ് ഞാൻ എല്ലാം റെഡിയാക്കി ഒരു 10 മിനിറ്റും കൂടി ഒരു നനഞ്ഞ തുണി ഇട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്, നന്നായി പൊങ്ങിയിട്ടുണ്ട്. ഇനി ഓയിൽ ചൂടാക്കി അതിലേക്കിട്ട് ചെറിയ ഫ്ലെയിം ആയിരിക്കണം. ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അധികം ഫ്ലെയിം ചെക്ക് ചെയ്യണം, നന്നായി നിങ്ങൾ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും. ഇതുപോലെ ഓയില് സ്പൂണോട് മുകളിലേക്ക് ആക്കി കൊടുക്കുക, അപ്പം പൊങ്ങി വരും. ഇനി നമുക്കിതിനെ ഒന്ന് മറിച്ചിടാം. ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ഇപ്പം നമ്മൾ നല്ല സോഫ്റ്റ് ഫ്ലഫി നല്ല ഡോണറ്റ് റെഡി ആയിട്ടുണ്ട്.
ആ ചെറിയ കട്ട് ചെയ്തതും കൂടി കളയേണ്ട ആവശ്യമില്ല. നമുക്ക് അതും കൂടി ഇതുപോലെ തന്നെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഡോണറ്റ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ ചോക്ലേറ്റ് സിറപ്പിലോ ചോക്ലേറ്റ് സോസിലോ നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ഗണേശയിൽ എന്തിലായാലും നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പം ചോക്ലേറ്റ് ഗണേശയാണ് എടുത്തിട്ടുള്ളത്. അത് 100 ഗ്രാം ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതിലേക്ക് 100 ഗ്രാം വിപ്പിംഗ് ക്രീമും കൂടി മിക്സ് ചെയ്തൊന്ന് മെൽറ്റ് ചെയ്തതാണ്. ഇത് നമുക്ക് സിന്നമൺ സ്റ്റിക്ക് പൊടിച്ചതും ഷുഗർ പൗഡർ പൊടിച്ചതും അതിൻ്റെ മുകളിലിടാം. ശരിക്കുള്ള ഡോണറ്റ്സ് ട്രഡീഷണൽ അതാണ്. പിന്നെ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ചോക്ലേറ്റ് ഇഷ്ടമായത് കാരണമാണ് ഞാൻ ചോക്ലേറ്റ് ഇടുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഒരെണ്ണം ഞാൻ ഇതുപോലെ ഷുഗർ പൗഡർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതും നല്ല ടേസ്റ്റാണ്, കണ്ടോ? നല്ല സോഫ്റ്റ് ഫ്ലഫി ആയിട്ടുള്ള നല്ല ഡോണറ്റ്സാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.